എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ പോണ വീഡിയോ എന്ന് പറയുന്നത്, അതായത് നമുക്ക് എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ജോബ് കരസ്ഥാക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനത്തെയൊക്കെ ചോദ്യങ്ങളാണ് സാധാരണ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി അല്ലെങ്കിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നടത്തുന്ന ഒരു ചോദിക്കണതിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പഠിച്ചു, നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ബേസിക്കലി അവർ ചോദിക്കും പല കുഞ്ഞു കുഞ്ഞ ടെക്നിക്കൽ ചോദിക്കുമെങ്കിലും, നിങ്ങൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ അവരോട് പറയേണ്ടത്, ഞാൻ ഗൂഗിൾ ആഡ് ഇന്ന കമ്പനിക്ക് വേണ്ടി ചെയ്തു, ഞാനതിൽ ഇത്രയും രൂപ സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ സപ്പോസ് പറയാം, ഞാനൊരു 10,000 രൂപ സ്പെൻഡ് ചെയ്തു, 10,000 രൂപ സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഇത്രയും ക്ലിക്കുകൾ കിട്ടി, ഇത്രയും എൻക്വയറി കിട്ടി, അതിൽ നിന്നും ഇത്രയും ബിസിനസ് കമ്പനിക്ക് കിട്ടി, അതിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്രയും കിട്ടി എന്നുള്ളത് കൂടി പറയണം. അപ്പോൾ കമ്പനിക്ക് മനസ്സിലാവും, കൊള്ളാം, നിങ്ങൾക്ക് എന്തിനാണ് PPC ചെയ്തതെന്നും എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യം കോൺസെപ്റ്റ് അവർക്ക് മനസ്സിലാവും. അല്ലാണ്ട് വെറുതെ എന്ത് ചെയ്തു എന്ന് പറയണേക്കാളും ആ ചെയ്തതിൽ ഇന്ന റിസൾട്ട് കിട്ടി, ഇത്രയും സ്പെൻഡായി, ഒരു ക്ലിക്കിന് ഇത്രയും കിട്ടി എന്ന് പറയണം. അതേപോലെ തന്നെ SEO നിങ്ങൾ പറയണം, ഞാൻ ഇന്ന കീവേഡൊക്കെയാണ് ടാർഗറ്റ് ചെയ്തത്, ഈ കീവേഡൊക്കെ ടോപ്പിൽ വന്നതിന് ശേഷം എനിക്ക് ഇത്രയും ക്ലിക്കുകൾ വന്നു, ഈ ക്ലിക്കുകളിൽ നിന്ന് കമ്പനിക്ക് എൻക്വയറി വന്നു, ഇത്രയും ബിസിനസ് നടന്നു, അങ്ങനെ കമ്പനിക്ക് ബെനിഫിറ്റ് ഉണ്ടായി. അതേപോലെ സോഷ്യൽ മീഡിയയിലായാലും നിങ്ങൾ പറയണം, ഞാൻ ഇന്ന ബാനർ ചെയ്തു, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ക്യാമ്പയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്ര എൻക്വയറി വന്നു, ഒരു എൻക്വയറി കോസ്റ്റ് ഇത്ര ആയിരുന്നു, ഞാൻ പലതരം ബാനറുകളൊക്കെ ട്രൈ ചെയ്തു. അങ്ങനെ നിങ്ങൾ ടെക്നിക്കലിയും അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ബിസിനസ്സും കൂടി പറയണം, ഇത്ര അത്ര ബിസിനസ്സുകൾ കിട്ടി എന്നുള്ളത്. അതാണ് ഏത് കമ്പനിയും നോക്കണേ. കമ്പനി നോക്കുന്നത് നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ അറിയുന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടൻ്റ്, നിങ്ങൾ ചെയ്തത് വഴി ആ ക്ലയൻറ്റിന് എന്ത് ബെനഫിറ്റ് കിട്ടി എന്നുള്ളതാണ് ഏത് കമ്പനിയും നോക്കണേ. അപ്പോൾ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇങ്ങനത്തെ എന്തൊക്കെ ചെയ്തുകൊണ്ട് റിസൾട്ട് ഉണ്ടായതിനെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. എന്നാലാണ് നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂവിൽ അവർക്ക് നിങ്ങൾക്ക് ഇമ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ടെക്നോളജിക്കലി അവർ കുറച്ച് ചോദിക്കുകയുള്ളൂ, കാരണം അവർക്കറിയത് എന്നും പുതിയ പുതിയ മാറ്റങ്ങൾ വരുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് അത്യാവശ്യം ഈ കോൺസെപ്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചെയ്ത് ബിസിനസ് കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയാം. അപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. പ്രിപ്പയർഡ് ഇൻ ദ സെൻസ് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ത് ചെയ്തു, ആ ചെയ്തതും കൊണ്ട് ആ ക്ലയൻറ്റിന് എന്ത് ബെനിഫിറ്റ് ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് 100% ക്ലാരിറ്റി ഉണ്ടാവണം. ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര എൻക്വയറി വന്നു, ആ എൻക്വയറി ഇത്രയും കൺവെർഷൻ വന്നു, ഇത്രയും ബിസിനസ് കിട്ടി, ഇത്രയും രൂപയെ സ്പെൻഡ് ആയുള്ളൂ, ഒരു എൻക്വയറിക്ക് ഇത്രയും സ്പെൻഡ് ആയുള്ളൂ, ഒരു കൺവെർഷന് ഇത്രയും സ്പെൻഡ് ആയുള്ളൂ, ഒരു ക്ലിക്കിന് ഇത്രയും സ്പെൻഡ് ആയുള്ളൂ, ഒരു ഇത്രയും ക്ലിക്ക് കിട്ടി, ഇങ്ങനത്തെ ക്ലിയർ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് വേണം നിങ്ങൾ പോകാൻ. 100% നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇത്രയും ബിസിനസ് എനിക്ക് കൊണ്ടുവന്നു, നിങ്ങൾക്കും ഇത്രയും കൊണ്ടുവരാൻ പറ്റും ഡിജിറ്റലിൽ എന്ന് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് കിട്ടും. അല്ലാണ്ട് നിങ്ങളുടെ റെസ്യൂം നിറച്ച് നിങ്ങൾ ഒരുപാട് ടെക്നിക്കൽ ടേമുകളും കാര്യങ്ങളും എഴുതുന്നേക്കാളും നിങ്ങളുടെ റെസ്യൂമിൽ ഞാൻ ഇന്ന ഇന്ന ക്ലയൻറ്റിന് വേണ്ടി ചെയ്തു, ഇത്രയും എൻക്വയറി ജനറേറ്റ് ചെയ്തു, ഇത്ര ഇത്രയും ബിസിനസ്സുകൾ കിട്ടി എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ ആ ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് പറയാൻ പറ്റിയാൽ നിങ്ങൾക്ക് 100% ജോബ് കിട്ടും. ഓക്കെ, താങ്ക് യു.